ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ മൈക്ക് മേടിച്ചു കേട്ടോ, ഗോഡെക്സിൻ്റെ മൈക്കാണ്. 11500 ആയിട്ടോ റേറ്റ്. ഇന്നലെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എത്രയാ റേറ്റ്, ഏതാ കമ്പനി എന്നൊക്കെ. അപ്പോൾ ഫസ്റ്റായിട്ട് മൈക്ക് വെച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. നോയ്സ് ഉണ്ടോ? ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും കുറച്ചൊക്കെ ഇല്ലാണ്ടിരിക്കില്ല കേട്ടോ. അപ്പം ഇതൊരു പുതിയ തുടക്കമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ഫസ്റ്റത്തെ ആ വീഡിയോ നന്നായിട്ട് എഫ് ബിയിൽ ഓടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഈ നോയ്സിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ കൂടെ അതിനും ഭയങ്കര വ്യൂ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ വ്യൂ അല്ലേ നമുക്ക് മുഖ്യം. അപ്പോൾ പിന്നെ ഞാൻ ഇന്നലെ പോയിട്ട് വാങ്ങിച്ചതാണ്. എൻ്റെ ഇൻഡിപെൻഡൻസ് ഡേ ഗിഫ്റ്റാണ് കേട്ടോ ഇത്. അപ്പം എന്താ, ഇന്നത്തെ പരിപാടിയിലോട്ട് കടക്കാം. ഇന്ന് ഇനി കുട്ടികൾക്ക് എക്സാം തുടങ്ങുകയാണ്, ഓണപരീക്ഷയാണ്, എല്ലാവർക്കും തുടങ്ങുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലഞ്ച് ഉണ്ടാക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഹെൽത്തി ആയിട്ടുള്ള എന്തെങ്കിലും കൊടുക്കണം തന്നെയാണ് കേട്ടോ. നോക്കട്ടെ അവർ കഴിക്കുമോ എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷനാണ്. കാരണം പനിയൊക്കെ കഴിഞ്ഞപ്പം കഴിക്കൽ കുറച്ച് ബാക്കിലോട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പനിയെല്ലാം കഴിഞ്ഞു ഒന്നിങ്ങനെ സ്റ്റഡി ആയിട്ട് വരണേ ഉള്ളൂ. ഞാൻ വാക്കിങ്ങിനൊന്നും പോയില്ല കേട്ടോ, ചുമയുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് സ്റ്റഡി ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം അല്ലേ. അപ്പോൾ പതിവ് പോലെ കുക്കറിൽ ഞാൻ ചോറ് വയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുക്കർ ചോറ് ഇപ്പോഴും ഡൗട്ടുള്ള ഒരുപാട് പേരുണ്ട് അല്ലേ. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ എങ്ങനെ പറഞ്ഞു തരികയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ അന്ന് നെയ്യ് ഉരുക്കിയപ്പം ഇനിയും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞൊരു കമൻറ്റ് കണ്ടു. വീണ്ടും വീണ്ടും ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ആ ഒരൊറ്റ കമൻറ്റ് ഞാൻ കണ്ടിട്ടുള്ളൂ. അത്രയും ഡീറ്റെയിലായി ഞാൻ നെയ്യ് ഒരുക്കുന്നത് അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നോട് വേറൊരു കുട്ടി ചോദിച്ചു ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് അങ്ങ് ഗ്യാസിൽ വെച്ചിട്ട് ഉരുക്കിയെടുത്താൽ മതിയെന്ന്. ഒന്നാമത് അത് ആ ഒരു പ്രോസസ്സല്ല നെയ്യ് ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്, ബട്ടറും കിട്ടും നെയ്യും കിട്ടും. അപ്പോൾ എനിക്ക് ഒന്നുകൂടി ഈസി ആയിട്ട് ഇതാ ചോദ്യം തോന്നിയത്. പിന്നെ ആ ഒരു പ്രോസസ്സിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും, ഗ്യാസ് ഭയങ്കരമായിട്ട് നമുക്ക് എക്സ്പെൻസ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഇതിൽ രണ്ട് ഗുണം, അതിൽ ഫുൾ നഷ്ടം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ മുറ്റെല്ലാം അടിച്ചു വരിക്കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് കേട്ടോ കുക്കറിൻ്റെ വിസിൽ വന്നിട്ട് ഞാൻ വേഗം ഓഫാക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് ലഞ്ച് ഉണ്ടാക്കാൻ കൂട്ടാൻ എന്തെങ്കിലും വേണമല്ലോ. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കുറച്ച് സോയ ഇരിപ്പുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ നോക്കട്ടെ എന്തായാലും. അപ്പോൾ അത് വെള്ളത്തിലിടാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതുകൊണ്ട് ഫ്രൈയോ ഗ്രേവിയോ എന്തെങ്കിലും ഒരു ടൈപ്പ് ആക്കിയിട്ടെടുക്കണം. അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്യാം. അപ്പോൾ പാതി ഞാൻ നേരത്തെ എപ്പോഴും എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് എന്താ പറയുക, പാതിയേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് വെള്ളത്തിലിടാം കേട്ടോ. എൻ്റെ അടുത്ത് എന്താ കുക്കറിൽ വിസിലടുപ്പിച്ചാൽ മതി, പെട്ടെന്ന് കുതിർന്ന് കിട്ടിക്കോളും അങ്ങനെയൊക്കെ പറയണ്ടായിരുന്നു.
ഞാൻ ഇങ്ങനെ ചെയ്ത് ചെയ്ത് എനിക്കിത് ശീലമായി. എനിക്കിത് ഭയങ്കര ഈസി ആയിട്ട് വേണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലോട്ട് വെള്ളമൊഴിച്ചിട്ട് വെക്കാം. പിന്നെ എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ഇടുമ്പോൾ ഒരു പകുതി കണ്ടിട്ടെങ്കിലും കമൻറ്റ് ഇടാൻ നിൽക്കണേ. കുറേ പേര് ഫുൾ കാണുന്നുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ ഈ സൂപ്പർ സൂപ്പർ എന്ന് മാത്രം എഴുതുന്ന ആൾക്കാർ ഫുൾ കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങൾ എന്താ പറയുക, കണ്ടിട്ട് കമൻറ്റ് ലൈക്ക് ഇട്ടാൽ മതി, അല്ലാത്ത കമൻറ്റ് ലൈക്ക് എനിക്ക് വേണ്ട. ഓക്കെ, കാരണം നിങ്ങൾ കാണുന്നില്ല എന്നുള്ളത് എനിക്ക് ലാസ്റ്റ് രണ്ട് മൂന്ന് വീഡിയോയിലും മനസ്സിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദയവ് ചെയ്തിട്ട് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ഇടുക, ലൈക്ക് ഇടുക. അപ്പോൾ ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് ഇന്നലെ ഞാൻ കാണിച്ചു തന്ന ബ്ലൂ ബെഡ്ഷീറ്റ് ഇല്ലേ, അതിൻ്റെ ഭംഗി കാണാൻ പോവാ കേട്ടോ. ഞാൻ വിചാരിച്ചിട്ടില്ല അത് ഇത്രയും ഭംഗി ഉണ്ടാവും എന്നുള്ളത്. ആ ഒരു ബ്ലൂ മാത്രമായിരിക്കും, ഞാൻ നിർത്തി നോക്കിയില്ല കേട്ടോ ഇന്നലെ, ബ്ലൂ മാത്രമായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പം ആ ഒരു കളർ കണ്ടപ്പോൾ ശരിക്കും എന്തോ ഒരു കളർ പോലെ തോന്നി എനിക്ക്. പക്ഷേ വിരിച്ചിട്ടപ്പോഴാണ് ഇക്ക പറഞ്ഞ പോലെ അതിൻ്റെ ഭംഗി ഞാൻ കണ്ടത് കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് പോവാം. അപ്പം ഇത് ആവട്ടെ ആ ടൈം കൊണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, ഡബിൾ കളറായിട്ട്. ഞാൻ വിചാരിച്ച ഈ ബ്ലൂ കളറ് മാത്രം അവിടെ ഉണ്ടാവുള്ളൂ എന്നാണ് കേട്ടോ കംപ്ലീറ്റ്. പക്ഷേ ഈ രണ്ട് കളറും കൂടി വന്നപ്പോൾ അത് വേറൊരു ലെവലായിപ്പോയി അല്ലേ. എനിക്ക് രണ്ട് പില്ല വയ്ക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ, അതാണ് അങ്ങനെ. എനിക്ക് വേണം ഇക്കാക്കും വേണം രണ്ട് പില്ലോ, അതിൽ കിടന്നിട്ടില്ലെങ്കിലും ഒരു പില്ല എന്തായാലും എക്സ്ട്രാ വേണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഈ സൈഡ് ഈ ഒരു കളറാണ് കേട്ടോ, പിന്നെ ഈ സൈഡ് ഇതാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയും വിരിച്ചിടാം, കണ്ടില്ലേ. ഇതിനെ മേൽഭാഗത്തോട്ടാക്കിയിട്ട് ഈ ഒരു ഭാഗം ഇവിടെ വരുത്തിയിട്ടും എനിക്ക് തോന്നണു അങ്ങനെയും വെക്കാൻ തോന്നണു കേട്ടോ. കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഞാൻ ഒട്ടും ഇഷ്ടപ്പെടാണ്ടായ ബെഡ്ഷീറ്റ് ഇതായിരുന്നു കേട്ടോ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഈ ബെഡ്ഷീറ്റ് കണ്ടത് എൻ്റെ ഒരു ഫ്രണ്ട് വേഗം വിളിച്ചിട്ട് ചേച്ചി എവിടുന്ന് ഓർഡർ ചെയ്ത്, എന്താണ് ഓഫർ, എനിക്കും ചെയ്യാനാണ്, എനിക്കും ബെഡ്ഷീറ്റിനെ പ്രാന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അങ്ങനെ എന്തോ ആണ് സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ മേടിച്ചു ഇല്ലയോ എന്നറിയില്ല, ഇനി അറിയാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് ടൈമിന് തന്നെ പാല് വന്നു കേട്ടോ. ഇനി നമുക്ക് പാലിങ്ങനെ അരിച്ചൊഴിച്ചിട്ട് പിന്നെ എടുത്ത് ചായ വയ്ക്കണം. നല്ല ടേസ്റ്റുള്ള ചായ കിട്ടണമെങ്കിൽ അത്യാവശ്യം പാല് ഒഴിക്കണം, നല്ല ചായപ്പൊടിയായിരിക്കണം, ഇത് മസ്റ്റാണ്. അപ്പോൾ റിഹാൻക്കിന്ന് ചായ വേണ്ടാന്ന് പറഞ്ഞു, എനിക്കും പപ്പാക്കും മമ്മിക്കും കൂടെ ചായ വയ്ക്കാൻ കേട്ടോ. താജ്മഹലിൻ്റെ പൊടി ഞാൻ ഒന്നര സ്പൂൺ, ഒന്നേകാൽ സ്പൂണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ ഇതിൽ ഇന്നലെ ഞാനൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്നുമില്ല, പുറത്തുപോയി ഫുഡൊക്കെ മേടിച്ച് വീട്ടിൽ വന്ന് കഴിക്കുക. അപ്പം ഞാൻ എൻ്റെ സ്വാതന്ത്ര്യം എന്നും പറഞ്ഞൊരു വീഡിയോ ഇട്ടതാണ്. അതിൽ ഭയങ്കര രസമായിട്ടുള്ള ഒരു കമൻറ്റ് ഞാൻ കണ്ടു. അതായത് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പോയത്, അതായത് ക്യാമറ ഉണ്ടായിരുന്നില്ല മുൻപിൽ, അത് സ്വാതന്ത്ര്യം ആഘോഷിക്കാൻ പോയതാ. സ്വാതന്ത്ര്യ ദിനം ആയിട്ട് മുറ്റമടിക്കാത്ത വീഡിയോ, അങ്ങനെ ചൂലിന് സ്വാതന്ത്ര്യം കിട്ടി എന്നാണ് കേട്ടോ ആ കമൻറ്റ്. അപ്പോൾ ഞാൻ എന്നിങ്ങനെ അടിച്ചു വാരുന്നത് വീഡിയോയിലിടണോണ്ട് ഒരാൾക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ട് തോന്നണു കേട്ടോ. അതാണ് തോന്നുന്നു എൻ്റെ ഡെയിലി ലൈഫിൽ ഞാൻ എന്നും അടിച്ചു വാരാറുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ അത് അപ്ലോഡ് ചെയ്ത് എനിക്ക് അത് ശീലമായിപ്പോയി. കുറച്ചെങ്കിലും അയ്യോ ഞാൻ ഇന്ന് അടിച്ചു വാരണ ഇട്ടിട്ടില്ലെങ്കിൽ അവർ വിചാരിക്കും ഞാൻ ഇന്ന് അടിച്ചു വാരിയില്ലേ എന്ന് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇടുകയാണോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും അത് കണ്ടപ്പം ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. പിന്നെ ഇന്നലെ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഫാമിലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ.
കുട്ടികളുടെ എന്താ പനി മാറിയോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പനിയൊക്കെ മാറി എൻ്റെ ജലദോഷം പിടിച്ച സൗണ്ട് കേൾക്കാൻ അടിപൊളിയായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു, താങ്ക് യു. പക്ഷേ നമുക്കെന്നും ജലദോഷം പിടിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ ചായ കേട്ടോ ആയി. ഇനി ഞാനിത് കപ്പിലോട്ട് എടുക്കട്ടെ, എന്നിട്ട് ഉമ്മാക്കും ഉപ്പാക്കും ഒക്കെ ഒന്ന് കൊണ്ടുകൊടുക്കണം. കൊണ്ടുകൊടുക്കാൻ വേണ്ടി നമുക്ക് റിഹാനെ വിളിക്കാം. റിഹാൻ, ചായ ഒന്ന് കൊണ്ടുകൊടുക്കുക. എന്നോട് ബൂസ്റ്റ് ചായ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ബൂസ്റ്റ് അങ്ങ് ഇട്ടുകൊടുക്കുക ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് വേറെ അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പം ഞാൻ ബൂസ്റ്റ് ചായ കുടിക്കാറ് അങ്ങനെയാണ് കേട്ടോ. പഞ്ചസാരയൊന്നും എക്സ്ട്രാ ഇടില്ല. ചായ വെച്ചിട്ട് അതിൻ്റെ മുകളിലോട്ട് ഒരു അര സ്പൂണ് ബൂസ്റ്റ് ഇട്ടിട്ട് ഒന്ന് കലക്കിയിട്ട് അത് കുടിക്കും, അത്രയേ ഉള്ളൂ കേട്ടോ. ഇതാ ഞാൻ ഇത്ര ബൂസ്റ്റ് എടുക്കും കേട്ടോ. ഇനി ഈ ചായയിലോട്ട് അങ്ങ് ഇട്ടിട്ട് നന്നായിട്ട് കലക്കിയിട്ട് കുടിക്കും. ഇതാണ് എൻ്റെ ബൂസ്റ്റ് ചായ കേട്ടോ. അപ്പോൾ ബാ നമുക്ക് എല്ലാവർക്കും കുടിച്ചിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ റെസിപ്പി ഒരുപാട് തവണ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇപ്പം ഇടുന്നില്ല കേട്ടോ. പിന്നെ ഇന്നലെ വേറൊരു അടിപൊളി കമൻറ്റ് വന്നു കേട്ടോ. ജിനിയുടെ ഡ്രസ്സിന് മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണോ ഇക്ക പാർട്ടി വെയർ ഇട്ടിട്ട് വന്നിരുന്നായിരുന്നു കേട്ടോ ആ കമൻറ്റ്. ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഇതിൽ പറയാമെന്ന് വിചാരിച്ചു. കാരണം ഇക്കാനോട് ഞാൻ ചോദിച്ചതാണ്, മനുഷ്യ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കല്യാണത്തിനൊക്കെ പോണ പോലെ വരുന്ന ചോദിച്ചതാണ്. അപ്പം ഇക്ക പറഞ്ഞു ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, അപ്പം ഈ ഡ്രസ്സ് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, ഞാനും ആലോചിച്ചപ്പോൾ ശരിയാണ്, സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ, മൂപ്പരയ്ക്ക് എന്ത് ഡ്രസ്സ് ഇടണം എന്നുള്ളത് മൂപ്പരടിയാണ് തീരുമാനിക്കുന്നത്. അപ്പം പിന്നെ അങ്ങനെ വന്നതാണ്. പക്ഷെ എനിക്ക് ആ ഡ്രസ്സിങ് ഇഷ്ടമായി. പൊതുവെ എനിക്ക് ഇക്ക എൻ്റെ ഡ്രസ്സിങ്ങിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുപോലത്തെ ഡ്രസ്സ്, പിന്നെ മുണ്ട്, ജുബ്ബ, ഷർട്ട്, ജുബ്ബ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ ഇഷ്ടം. എല്ലാം അടിപൊളിയാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം അതാണ് കേട്ടോ. അപ്പൊ നമുക്കിത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം. ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം, ഒരുപാട് എണ്ണ വേണ്ടല്ലോ. ഇത് ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലൊക്കെ ഒന്ന് പോയി അടിച്ചു വാരിട്ട് വരാം. ഇത് ഇവിടെ പതുക്കെ കിടന്ന് ഇങ്ങനെ ആവട്ടെ. അപ്പോൾ രാവിലെ തന്നെ ഞാൻ ഒരു വാഷിങ്ങിന് ഇടും കേട്ടോ. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത വാഷിംഗ് ഉണ്ടാവുക. ഞാൻ യൂസ് ചെയ്യുന്നത്, ഞാൻ പല സംഭവം യൂസ് ചെയ്യാറുണ്ട്, പക്ഷേ ഇപ്പം വാങ്ങിച്ചത് ഏരിയലിൻ്റെ ഈ ഒരു ലിക്വിഡാണ് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ക്ലീൻ ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നൊരിക്കും ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ലിക്വിഡാണ് യൂസ് ചെയ്യണത് എന്നുള്ളത്. അന്ന് ഞാൻ യൂസ് ചെയ്ത ലിക്വിഡ് എനിക്ക് ഓർമ്മയില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ വാഷിങ്ങിന് ഇട്ടു. ഇനി കുട്ടികളുടെ ലഞ്ച് എല്ലാം പാക്ക് ചെയ്യണം കേട്ടോ, ടൈം ആവാനായി. അപ്പോൾ ഇതിവിടെ കിടന്നാവട്ടെ. അപ്പോൾ സോയ ഫ്രൈ ഇവിടെ ആയിക്കഴിഞ്ഞു. ഇനി അത് നമുക്ക് ലഞ്ചിന് പാക്ക് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇന്ന്
പഴം പുഴുങ്ങിയതും എഗ്ഗും പിന്നെ കുറച്ച് ബദാമും കൊടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കൊടുക്കാം. അങ്ങനെ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് കൊടുക്കാൻ എന്നപ്പോഴാണ് അയാൻകുട്ടിൻ്റെ കയ്യിൽ നിറയെ നഖം കേട്ടോ. അപ്പം ഞാൻ കയ്യിലത്തെ നഖം അവനും മുറിക്കാറുണ്ട്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം വേഗം പോയി മുറിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഒരു ചെറിയൊരു വിരലിൽ കുറച്ചൊരു എന്താ പറയുക പ്രശ്നമുണ്ട്. കാരണം ചെറുതായിരിക്കുമ്പോൾ അവൻ്റെ കൈ വാതിലിൻ്റെ ഇടയിൽ പെട്ടിട്ടായി, അവിടെ കുറച്ച് കട്ടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നഖം മുറിക്കാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ അത് അവൻ തന്നെ കട്ട് ചെയ്യും കേട്ടോ, അല്ലെങ്കിൽ പിന്നെ അവൻ്റെ വാപ്പ കട്ട് ചെയ്യും. അങ്ങനെയാണ് സംഭവം. പിന്നെ ഞാൻ അവർക്ക് വേഗം എന്താ പറയുക കൊണ്ടു കൊടുത്തു എഗ്ഗ് പുഴുങ്ങിയതും അതുപോലെ നേന്ത്രപ്പഴം പുഴുങ്ങിയതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്ന് രാവിലെ. പിന്നെ റിഹാന ഒരുപാട് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു പനിയൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പം ഞാൻ അതെല്ലാം ദാ എടുത്തു പാത്രത്തിലെടുത്ത് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് പിന്നെ വേഗം വേഗം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് പിള്ളേർക്ക് കഴിക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ടൈം ഏകദേശം 8:45 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അയാൻ പോയി സ്പൂൺ വേഗം എടുത്തിട്ട് വന്നിട്ട് അവനിരുന്ന് കഴിക്കാൻ തുടങ്ങി. റിഹാനു പിന്നെ ഇതാണോ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊന്നും എനിക്ക് വേണ്ട, ഇതൊന്നും ഹെൽത്ത് അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവൻ്റെ വോയിസ് ഓവർ ഇപ്പം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും ചിരിച്ചു മരിക്കും. കാരണം അവന് എന്നെക്കൊണ്ട് അത് വെക്കരുത് എന്നും പറഞ്ഞിട്ട് പോയി ഇതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിവിടെ വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചത്. അവന് ഈ ഒരു വീഡിയോയിൽ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവരുടെ ലഞ്ചെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുത്തു. പിന്നെ കുട്ടികൾ പാക്ക് ചെയ്യാറുണ്ട്, പിന്നെയും പിന്നെയും അതിൻ്റെ കമൻറ്റ് വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം പിള്ളേരും പാക്ക് ചെയ്യാറുണ്ട്. ഇന്നിപ്പോൾ ടൈം ആവാനായി, പിന്നെ ഞാൻ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരുന്നില്ലേ, അത് കാരണം ഞാൻ ലഞ്ച് ബോക്സ് ഇങ്ങനെ കെട്ടി അവിടെ വെച്ച് കൊടുത്തു. പിന്നെ അവർ കഴിച്ച ശേഷം ബാഗിൽ വെച്ചു കേട്ടോ. അപ്പോൾ ഇന്നത്തെ മോർണിംഗിലെ കുറച്ച് വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും എഫ് ബി പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അവർക്ക് ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പരീക്ഷയ്ക്ക് പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ നിങ്ങളും പ്രാർത്ഥിക്കുക അത്യാവശ്യം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബൈ.